നമസ്കാരം ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആറാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡിൻ്റെ ആക്ടിവിറ്റി കാർഡ് പതിമൂന്നും പതിനാലുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ സോൾവ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് വരെയുള്ള ആക്ടിവിറ്റി കാർഡ് സോൾവ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ ലഭ്യമാണ് കാണാത്തവർക്ക് അത് പോയി കാണാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട് താങ്ക് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ആക്ടിവിറ്റി കാർഡ് പതിമൂന്നാണ് നാലാമത്തെ യൂണിറ്റാണ് നമുക്ക് ഇവിടെ നോക്കുന്നത് ത്രൂ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ അതിൽ ഗുഡ്സും സർവീസും എന്താണ് എന്നതിനെ കുറിച്ചൊരു ഡെഫിനേഷനാണ് തന്നിട്ടുള്ളത് ഗുഡ്സ് എന്ന് വെച്ചാൽ ചരക്ക് സർവീസ് എന്ന് വെച്ചാൽ സേവനങ്ങൾ ഗുഡ്സ് ആർ തിങ്സ് ദറ്റ് ആർ വിസിബിൾ ആൻഡ് ടാച്ചബിൾ ആൻഡ് ക്യാൻ സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഗുഡ്സ് ആർ തിങ്സ് ഗുഡ്സ് എന്ന് വെച്ചാൽ തിങ്സ് ആണ് ദറ്റ് ആർ വിസിബിൾ അത് നമുക്ക് കാണാൻ കഴിയുന്നു ആൻഡ് ടാഞ്ചിൾ എന്ന് വെച്ചാൽ നമുക്ക് സ്പർശിച്ച് നോക്കാൻ കഴിയുന്നു ആൻഡ് ക്യാൻ സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ആ നിറവേറ്റാൻ കഴിയുന്നു ഇങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത് അടുത്തത് എന്താണ് സർവീസ് സർവീസസ് ആർ തിങ്സ് ദാറ്റ് ആർ ഇൻവിസിബിൾ അതായത് ഗുഡ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ ഇൻവിസിബിളാണ് നമുക്ക് കാണാൻ കഴിയില്ല സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല ആൻഡ് ഇൻടാച്ചബിൾ നമുക്ക് സ്പർശിച്ചു നോക്കാൻ കഴിയില്ല ബട്ട് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ബൈ എസ് പക്ഷേ നമുക്ക് ആ ഒരു സേവനം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും അങ്ങനെയുള്ളവയാണ് നമ്മൾ സർവീസസ് എന്ന് പറയുന്നത് ലിസ്റ്റ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് വി യൂസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഒരു കുറച്ച് പേരുകൾ നമുക്ക് ഈ ബോക്സിൽ എഴുതി കൊടുക്കണം അപ്പോൾ അത് നമുക്ക് ചെയ്യാം ഗുഡ്സിൽ വരുന്നത് ഇതൊക്കെയാണ് പെൻ പേന ബുക്ക് ബുക്ക് ക്ലോത്ത്സ് വസ്ത്രങ്ങൾ വെഹിക്കിൾസ് വാഹനങ്ങൾ ഫുഡ് ഐറ്റംസ് ഭക്ഷ്യ സാധനങ്ങൾ ചെയർ കസേര ടേബിൾ മേശ ഇതെല്ലാമാണ് ഗുഡ്സിൽ വരുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഉപയോഗപ്പെടുത്തുന്ന എന്ത് വസ്തുക്കളെ ആണെങ്കിലും നമ്മൾ ഗുഡ്സ് എന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ് ഞാൻ എഴുതിയത് ഇത്രയും കാര്യങ്ങളാണ് അടുത്തത് സർവീസസ് അല്ലെങ്കിൽ സേവനങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ് ടീച്ചിങ് മെഡിക്കൽ സർവീസസ് ബാങ്കിങ് എൻജിനീയറിംഗ് ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിംഗ് ഫുഡ് ഡെലിവറി ഓക്കേ സേവനങ്ങൾ വരുന്നത് അധ്യാപനം മെഡിക്കൽ സേവനങ്ങൾ ബാങ്കിങ് എൻജിനീയറിംഗ് ഗതാഗതം ആശയവിനിമയം മാർക്കറ്റിംഗ് ഭക്ഷണ വിതരണം ഇത്രയാണ് സേവനങ്ങൾ അല്ലെങ്കിൽ സർവീസസിൽ വരുന്നത് അടുത്തത് പ്രൊഡക്ഷൻ ഓഫ് പാടി നമ്മുടെ നെല്ലിൻ്റെ പ്രൊഡക്ഷൻ ഉൽപ്പാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഈയൊരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ആ ഫൈൻഡ് ഔട്ട് ദ ഡിഫറെൻ്റ് സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് പാഡി ഫ്രം ദ ഗിവൺ പിക്ചർ ഈ പിക്ചറിൽ നിന്ന് ആ ഓരോ ഘട്ടങ്ങളും നമ്മളിവിടെ എഴുതണം ഒന്നാമത് ഇവിടെ തന്നിട്ടുണ്ട് പ്ലോയിങ് അടുത്ത ഓരോന്നായിട്ട് നമ്മളിവിടെ എഴുതണം ഓക്കെ പ്ലോയിങ് പ്ലോയിങ് മീൻസ് നിലമൊരുക്കൽ അടുത്തത് സോയിങ് സോയിങ് വെച്ചാൽ വിത്ത് വിതയ്ക്കൽ അടുത്തത് പ്ലാന്റിങ് സീഡ്ലിങ്സ് ആ ഞാറ് നട പ്ലാന്റിങ് സീഡ്ലിങ്സ് എന്നുവെച്ചാൽ ഞാ ഞാറ് നടുന്നത് ചെറിയ നെല്ലിൻ്റെ തൈകളെയൊക്കെ ഇങ്ങനെ നടുന്നതിനെയാണ് ഞാറ് എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് മാനോറിങ് മാനോറിംഗ് എന്ന് വെച്ചാൽ വളമിടൽ ഹാർവെസ്റ്റിംഗ് കൊയ്ത്ത് കൊയ്തെടുക്കുന്നത് നെല്ലിനെ കൊയ്തെടുക്കുന്നതാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് അടുത്ത ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കളക്റ്റിംഗ് റൈസ് ഗ്രെയിൻസ് നെല്ല് ശേഖരിക്കുക അല്ലെങ്കിൽ നെല്ല് ശേഖരണം മനസ്സിലായോ ഇത്രയും സ്റ്റേജസ് ആണ് ആ പ്രൊഡക്ഷൻ ഓഫ് പാഡിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് പ്ലോയിങ് നിലമൊരുക്കൽ സോയിങ് വിത്ത് വിതയ്ക്കൽ പ്ലാന്റിങ് സീഡ്ലിങ്സ് ഞാറ് മാനോറിംഗ് വളമിടൽ ഹാർവെസ്റ്റിംഗ് കൊയ്ത്ത് കളക്റ്റിംഗ് റൈസ് ഗ്രെയിൻസ് നെല്ല് ശേഖരണം അടുത്ത പറഞ്ഞിട്ടുള്ളത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് പോഡി പാഡി പ്രൊഡക്ഷൻ പാഡി പ്രൊഡക്ഷനിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ഏതൊക്കെ ഘടകങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട് നാച്ചുറൽ റിസോഴ്സസ് മീൻസ് പ്രകൃതി വിഭവങ്ങൾ ഇനി അതേപോലെ ബാക്കിയുള്ളവയും കൂടി നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം അത് നമുക്ക് എഴുതാം ലബേഴ്സ് നാച്ചുറൽ റിസോഴ്സസ് അത് നമുക്കവിടെ തന്നിട്ടുണ്ട് ലബേഴ്സ് പിന്നെ മാൻ മെയ്ഡ് ഗുഡ്സ് പിന്നെ അഗ്രിക്കൾച്ചറൽ എക്യുപ്മെൻറ്റ്സ് ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് തൊഴിലാളികൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ പ്രകൃതി വിഭവങ്ങൾ മാൻ മെയ്ഡ് ഗുഡ്സ് മനുഷ്യനിർമ്മിത വസ്തുക്കൾ അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്സ് എന്ന് വെച്ചാൽ ആ കാർഷിക ഉപകരണങ്ങൾ അതാണത് അവിടെ പറഞ്ഞിട്ടുള്ളത് തൊഴിലാളികൾ പ്രകൃതി വിഭവങ്ങൾ മനുഷ്യനിർമ്മിത സാധനങ്ങൾ കാർഷിക ഉപകരണങ്ങൾ അതിൽ പ്രകൃതി വിഭവങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ടായിരുന്നു ബാക്കി മൂന്നെണ്ണം എഴുതാം കേട്ടോ അടുത്തത് കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഐഡൻറ്റിഫൈ ഐഡൻറ്റിഫയിങ് ദ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഷൂസ് ഷൂവിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന പല വിധത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട് പല ഘടകങ്ങളുണ്ട് അപ്പോൾ അത് ഓരോന്നും നമ്മളിവിടെ ഈ വേർഡ് വെബിൽ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് ഇവിടെ തന്നിട്ടുണ്ട് ബിൽഡിങ്സ് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ബാക്കിയുള്ളത് നമ്മൾ ഫിൽ ചെയ്യണം കേട്ടോ അപ്പോൾ ആ വേർഡ് വെബ്ബ് കംപ്ലീറ്റ് ചെയ്തേക്കാൻ ഇവിടെ ബിൽഡിങ്സ് ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ട് രണ്ടാമത്തേത് മെഷീനറി മൂന്ന് വർക്കേഴ്സ് നാല് വർക്ക് ഇലക്ട്രിസിറ്റി അഞ്ച് റോ മെറ്റീരിയൽസ് ആറ് എൻറ്റർപ്രണർ ഏതൊക്കെയാണ് ബിൽഡിങ്സ് മെഷീനറി വർക്കേഴ്സ് ഇലക്ട്രിസിറ്റി റോ മെറ്റീരിയൽസ് എൻറ്റർപ്രണർ മെഷീൻസ് എന്ന് പറഞ്ഞാൽ യന്ത്രങ്ങൾ അടുത്തത് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ ഇലക്ട്രിസിറ്റി വൈദ്യുതി പിന്നെ എൻറ്റർപ്രണർ എന്ന് പറഞ്ഞാൽ സംരംഭകൻ അല്ലെങ്കിൽ സംഘാടകൻ എന്നൊക്കെ ഉള്ള അർത്ഥമാണ് പിന്നെ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ മനസ്സിലായല്ലോ ആ മെഷീനറി അല്ലെങ്കിൽ യന്ത്രങ്ങൾ വർക്കേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികൾ വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എൻറ്റർപ്രണർ അല്ലെങ്കിൽ സംരംഭകൻ അല്ലെങ്കിൽ സംഘാടകൻ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ അടുത്ത ഹൗ ഡു ദീസ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ഷൂസ് ഷൂസിൻ്റെ നിർമ്മാണത്തിൽ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാം വിധത്തിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് സഹായിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഇവിടെ എഴുതേണ്ടത് ഒന്നാമത്തെ ഫാക്ടർ ബിൽഡിംഗ് അല്ലെങ്കിൽ കെട്ടിടം അതെങ്ങനെയാണ് ഫാക്ടറി ഫംഗ്ഷൻസ് ഫാക്ടറിയുടെ പ്രവർത്തനം നടക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ അകത്താണ് അല്ലേ ആ അപ്പോൾ ഫാക്ടറി പ്രവർത്തിക്കുന്നു ബിൽഡിങ്സ് എങ്ങനെയാണ് സഹായിക്കുന്നത് ഫാക്ടറി പ്രവർത്തിക്കുന്നു അടുത്തത് മെഷീനറി മെഷീനറി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദി ഷൂസ് ഷൂസിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് മെഷീനറിയാണ് ഇനി ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് എഴുതണം അപ്പോൾ ഓരോന്നും എഴുതുക ഫാക്ടേഴ്സ് എഴുതണം അതിൻ്റെ ഹെൽപ്പ് എന്താണോ അതും എഴുതണം ഒന്നാമത്തത് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളെ കുറിച്ചാണ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ബേസിക് മെറ്റീരിയൽസ് ഫോർ ഷൂ മേക്കിംഗ് ഷൂ മേക്കിങ്ങിന് ആവശ്യമായ ബേസിക് മെറ്റീരിയൽസ് ആണ് റോ മെറ്റീരിയൽസിൽ ഉൾപ്പെടുന്നത് അതായത് അസംസ്കൃത വസ്തുക്കൾ ഷൂ നിർമ്മാണത്തിനുള്ള അടിസ്ഥാന വസ്തുക്കൾ അതാണ് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളിൽ ഉൾപ്പെടുന്നത് അടുത്തത് ഇലക്ട്രിസിറ്റി ഫോർ വർക്കിംഗ് ഓഫ് മെഷീനറീസ് ആ ഷൂ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെഷീനറീസിൻ്റെ വർക്കിംഗിന് ഈ ഇലക്ട്രിസിറ്റി വളരെ അത്യാവശ്യമാണ് വൈദ്യുതി യന്ത്രസാമഗ്രികളുടെ പ്രവർത്തനത്തിന് യന്ത്രസാമഗ്രികളുടെ സാമഗ്രികളുടെ പ്രവർത്തനത്തിന് അടുത്തത് എൻറ്റർപ്രണർ കോർഡിനേറ്റ് വേരിയസ് ഷൂ മേക്കിംഗ് ആക്ടിവിറ്റീസ് ആ ഷൂ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പല പ്രവർത്തനങ്ങളുണ്ട് അവയെല്ലാം കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവയെല്ലാം ഏകോപിപ്പിക്കുക എന്ന് പറയാം ഏകോപിപ്പിക്കുന്നത് ആരാണ് സംരംഭകൻ അല്ലെങ്കിൽ സംഘാടകൻ എന്നറിയപ്പെടുന്ന എൻറ്റർപ്രണറാണ് അപ്പോൾ സംരംഭകൻ വിവിധ ഷൂ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക അതാണ് സംരംഭകൻ്റെ ആ ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ കർത്തവ്യം എന്ന് പറയുന്നത് അടുത്തത് വർക്കേഴ്സ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ സ്കിൽഡ് വർക്കേഴ്സ് ഫോർ ഷൂ മേക്കിംഗ് ഷൂ മേക്കിങ്ങിന് അല്ലെങ്കിൽ ഷൂ നിർമ്മാണത്തിന് സ്കിൽഡ് അല്ലെങ്കിൽ വിദഗ്ധ തൊഴിലാളികൾ വളരെ അത്യാവശ്യമാണ് തൊഴിലാളികൾ ചെരുപ്പ് നിർമ്മാണത്തിന് വിദഗ്ധ തൊഴിലാളികൾ ആവശ്യമാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് പതിനാല് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നത് ആ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഇത് മൂന്നുമാണ് അല്ലേ പ്രിപ്പയർ നോട്ട്സ് ഓൺ ഈ പറയുന്ന ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഇവ എല്ലാത്തിനെയും കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് ലാൻഡ് ലാൻഡിനെ കുറിച്ചുള്ള ആണ് പറയുന്നത് ഓൾ ദ നാച്ചുറൽ റിസോഴ്സസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ലാൻഡ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളെയും ഓൾ ദ നാച്ചുറൽ റിസോഴ്സസ് എല്ലാ പ്രകൃതി വിഭവങ്ങളും ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലാണ് ലാൻഡിലാണ് ഭൂമിയിലാണ് റെൻറ്റ് ഈസ് ഇഡ്സ് റിവാർഡ് അതിൻ്റെ റിവാർഡ് അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് റെൻറ്റാണ് നമ്മളിത് അല്ലേ എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ ഉൾപ്പെടുന്നു ഭൂമി എന്ന ഉൽപാദന ഘടകത്തിൻ്റെ പ്രതിഫലമാണ് പാട്ടം അല്ലെങ്കിൽ റെൻറ്റ് ഈ പറഞ്ഞത് മനസ്സിലായല്ലോ നമ്മൾ യൂണിറ്റ് പഠിച്ചപ്പോൾ ഓൾറെഡി പഠിച്ചതാണ് എന്നാലും ഒന്നും കൂടി പറഞ്ഞു തന്നതാണ് കേട്ടോ അടുത്തത് ഏതാണ് ആ ലേബർ അല്ലേ ലേബർ എനി മെൻ്റൽ ഓർ ഫിസിക്കൽ വർക്ക് ഏതൊരു മെൻറ്റൽ വർക്ക് മാനസികാധ്വാനവും ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വർക്കും ഡൺ ബൈ ആൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തി ചെയ്യുന്ന ഏതൊരു മെൻറ്റൽ വർക്കോ ഫിസിക്കൽ വർക്കോ ഒരു വ്യക്തി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ എ റിട്ടേൺ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇസ് കോൾഡ് ലേബർ അപ്പോൾ അവിടെ നമ്മൾ പഠിപ്പിച്ചപ്പോൾ ആ യൂണിറ്റിൻ്റെ ഈ ലേബർ എന്നുള്ള ഭാഗം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ് നമ്മൾ വീട്ടിൽ നമ്മുടെ അമ്മമാരും പിന്നെ സഹോദരിമാരും ഒക്കെ ചെയ്യുന്നത് ഒന്നും ലേബറിൽ വരത്തില്ല കാരണം എന്താണ് അവർക്ക് വീട്ടിൽ ചെയ്യുന്ന പണിക്ക് പ്രതിഫലം കിട്ടുന്നുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് ലേബറിൽ വരത്തില്ല പക്ഷേ നമ്മൾ മറ്റൊരാളുടെ വീട്ടിൽ പോയി വീട് പണി ചെയ്യുവാണെങ്കിൽ അവർ പ്രതിഫലം കൊടുക്കുക ആ ഒരു കാറ്റഗറിയിൽ വരും കേട്ടോ അപ്പോൾ എന്താണ് ലേബറിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എനി മെന്റൽ ഓർ ഫിസിക്കൽ വർക്ക് ഡൺ ബൈ ആൻ ഇൻഡിവിജ്വൽ ഫോർ എ റിട്ടേൺ റിട്ടേണിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ഏതൊരാൾ ചെയ്യുന്ന ഒരു ഏതൊരു മെന്റൽ വർക്കിനെയും ഫിസിക്കൽ വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ് ആ വേജ് 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 ആണ് തൊഴിലാളികൾ കായികവും മാനസികവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത് തൊഴിലിൻ്റെ പ്രതിഫലം കൂലിയാണ് അടുത്തത് ക്യാപിറ്റൽ എന്താണ് ക്യാപിറ്റൽ ആ ടാച്ചിബിൾ ആൻഡ് വിസിബിൾ എന്നാണ് കേട്ടോ ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ ഇൻവിസിബിൾ എന്ന് വെച്ചാൽ അദൃശ്യം എന്നുള്ള മീനിങ് ആണ് അല്ല ഇത് വിസിബിൾ ആണ് ദൃശ്യമായിട്ടുള്ളത് അതായത് ടാഞ്ചിബിൾ നമുക്ക് തൊട്ടു നോക്കാൻ കഴിയുന്നതും വിസിബിൾ കാണുവാൻ കഴിയുന്നതുമായിട്ടുള്ള മാൻ മെയ്ഡ് തിങ്സ് മനുഷ്യർ നിർമ്മിക്കുന്ന വസ്തുക്കൾ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മനുഷ്യർ നിർമ്മിക്കുന്ന കാണുവാനും നമുക്ക് സ്പർശിച്ചു നോക്കാൻ കഴിയുന്നതുമായിട്ടുള്ള വസ്തുക്കളെയാണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഈസ് ഇറ്റ്സ് റിവാർഡ് അതിൻ്റെ റിവാർഡ് പ്രതിഫലം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് ക്യാപിറ്റലിൻ്റെ പ്രതിഫലം റിവാർഡ് എന്ന് പറയുന്നത് എന്താണ് ഇൻട്രസ്റ്റ് മനസ്സിലായല്ലോ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണുവാനും സ്പർശിക്കുവാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധനം എന്നറിയപ്പെടുന്നത് മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ് മനസ്സിലായല്ലോ അടുത്തത് പ്രൊഡക്ഷൻ ഫാക്ടർ ഓർഗനൈസേഷൻ ആണ് ഇറ്റ് ഈസ് ദ കോ ഓർഡിനേഷൻ ഓഫ് വേരിയസ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ലൈക്ക് ലാൻഡ് ലേബർ ആൻഡ് ക്യാപിറ്റൽ അതായത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ എന്നീ പറയുന്ന പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിൻ്റെ ഒരു കോ ഓർഡിനേഷൻ അല്ലെങ്കിൽ അവനെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഓർഗനൈസേഷൻ എന്ന ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഈസ് ഇറ്റ്സ് റിവാർഡ് അതിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് എന്താണ് പ്രോഫിറ്റാണ് ഓർഗനൈസേഷൻ്റെ റിവാർഡ് പ്രോഫിറ്റാണ് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം സംഘാടനത്തിനുള്ള പ്രതിഫലം ലാഭമാണ് സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക ചലനം ദ പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആ ഗുഡ്സും സർവീസസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ആൻഡ് ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് കൺസ്യൂംസ് വില ഉപയോഗിക്കുന്നത് ആരാണ് ഗാർഹിക യൂണിറ്റ് അല്ലെങ്കിൽ കൺ ഹൗസ് ഹോൾഡ് യൂണിറ്റ് ആണ് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ആർ ഹാപ്പനിങ് കണ്ടിന്യൂസ്ലി പ്രൊഡക്ഷനും കൺസംപ്ഷനും അതായത് ഉൽപാദനവും ഉപയോഗവും കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് ആസ് എ റിസൾട്ട് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഇൻ എ സ്പൈറൽ ഫ്ലോ അതിൻ്റെ ഫലമായിട്ട് എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഒരു ചാക്രിക ഗതിയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി അതെഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ബോക്സ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആദ്യം ഈ ഒരു ഫിഗർ വരച്ചതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ചെറുതായിട്ടൊന്ന് വരയ്ക്കാൻ നോക്കുക ആ സൈഡിൽ കൊടുത്തിട്ടുള്ളത് വെറുതെ രണ്ട് ബോക്സ് ബോക്സാറ്റ് വരച്ചിട്ട് ഒന്ന് ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്നും രണ്ടാമത്തത് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നും മാത്രം എഴുതിയാൽ മതിയാകും കേട്ടോ ബാക്കി കൊടുത്തിട്ടുള്ള ആരോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് അത് അതേപോലെ കൃത്യമായിട്ട് കൊടുക്കുക ഇനി എക്സ്പ്ലനേഷൻ ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് സപ്ലൈസ് ദ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ് അതായത് ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്ന് വെച്ചാൽ ഗാർഹിക യൂണിറ്റ് എന്ത് സപ്ലൈ ചെയ്യുന്നു ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസേഷനും ആർക്ക് സപ്ലൈ ചെയ്യുന്നു ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ് മനസ്സിലായല്ലോ ഹൗസ് ഹോൾഡ് യൂണിറ്റ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ആർക്ക് സപ്ലൈ ചെയ്യുന്നു പ്രൊഡക്ഷൻ യൂണിറ്റിനെ സപ്ലൈ ചെയ്യുന്നു ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഈസ് ഗവൺ റെൻറ്റ് വേജേഴ്സ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് എക്സെട്രാസ് റിവാർഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ് അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കുന്ന ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഇവയ്ക്ക് പകരമായിട്ട് ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് അതിൻ്റെ പ്രതിഫലം ഏതൊക്കെയാണ് റെൻറ്റ് വേജസ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് എന്നിവ ആർക്ക് കൊടുക്കുന്നു ആ ഹൗസ് ഹോൾഡ് യൂണിറ്റിന് കൊടുക്കുന്നു അതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ള പോയിന്റ് അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് സപ്ലൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് അപ്പോൾ എന്ത് ചെയ്യുന്നു ആ എന്നിട്ട് ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് ഈ ഹൗസ് ഹോൾഡ് യൂണിറ്റ് കൊടുത്ത സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഗുഡ്സും സർവീസും ആർക്ക് കൊടുക്കുന്നു ഹൗസ് ഹോൾഡ് യൂണിറ്റിന് കൊടുക്കുന്നു ഗുഡ്സും സർവീസും കൊടുക്കുന്നു ആര് ആർക്ക് കൊടുക്കുന്നു പ്രൊഡക്ഷൻ യൂണിറ്റ് ഹൗസ് ഹോൾഡ് യൂണിറ്റിന് കൊടുക്കുന്നു ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ് ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് പേസ് പ്രൈസ് ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ് അപ്പോൾ ഈ ഗുഡ്സും സർവീസസും ഹൗസ് ഹോൾഡ് യൂണിറ്റ് സ്വീകരിച്ചതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു ഹൗസ് ഹോൾഡ് യൂണിറ്റ് പേസ് പേ ചെയ്യുന്നു എന്ത് പ്രൈസ് പ്രൈസ് എന്ന് വെച്ചാൽ വില ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിന് വിലയായിട്ട് നൽകുന്നു മനസ്സിലായോ അപ്പോൾ ഇത് ആ ഫിഗറിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് അതേപോലെ നമ്മൾ ഒന്ന് മനസ്സിൽ കണ്ടെഴുതണമെന്നേ ഉള്ളൂ കേട്ടോ അടുത്ത നമ്മുടെ ആ മലയാളം മീഡിയം കാർക്കുള്ളത് ഈ ഒരു ഫിഗർ വരയ്ക്കുക അതിനുശേഷം എഴുതാനുള്ളത് ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റാണ് ഉൽപാദന ഘടകങ്ങൾ ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം കൂലി പലിശ ലാഭം എന്നിവ ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപ്പാദന യൂണിറ്റുകൾക്ക് വില പണമായി നൽകുന്നു അപ്പോൾ ഇങ്ങനെ എഴുതുക അപ്പോൾ നമ്മുടെ ഇതോടുകൂടി ഈ യൂണിറ്റിൻ്റെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത യൂണിറ്റാണ് അടുത്ത ക്ലാസ്സിൽ തുടങ്ങുന്നത് അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ അടുത്ത ലേണിംഗ് എക്സലൻസ് റെക്കോർഡുമായിട്ട് നാളെ വരുന്നതായിരിക്കും താങ്ക് യു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത് മാത്രമല്ല നമ്മുടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എഴുതുന്ന വീഡിയോസിൻ്റെ നോട്ടിഫേഷൻ അപ്പോൾ തന്നെ ലഭ്യമാകുന്നതായിരിക്കും Thank you.